ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സെൻട്രൽ ഗവൺമെൻറ് ജോലി ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടിയിട്ടുള്ള പുതിയ റിക്രൂട്ട്മെൻറ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. നാഷണൽ കെമിക്കൽ ലബോറട്ടറിയാണ് ഇത് വരുന്നത്. മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലാണ് ഈ ഒരു അവസരം വരുന്നത്. ഏകദേശം 51-100 വരെ സാലറി ലഭിക്കാവുന്ന തസ്തികളാണ് വന്നിരിക്കുന്നത്. വനിതകൾക്കൊന്നും ആപ്ലിക്കേഷൻ ഫീസ് വരുന്നില്ല. അപ്പോൾ നമുക്ക് നോക്കാം ഡീറ്റെയിൽസ്. അതിനുമ്പ് നിങ്ങൾ ആദ്യമായാണ് ചാനൽ കാണുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എന്നെ വിളിച്ചത് വെച്ചാൽ നമ്മളിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ നാഷണൽ കെമിക്കൽ ലബോറട്ടറി NCL പുതിയ റിക്രൂട്ട്മെൻറ് നോട്ടിഫിക്കേഷനുമായി അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഇനി ഇതിലേക്ക് വേക്കൻസി നോക്കുവാണെങ്കിൽ ജൂനിയർ സെക്രട്ടറി അസിസ്റ്റന്റ് ജനറൽ, ഇതിൽ 6 വേക്കൻസിയാണ്. ജനറൽ 5, OBC 1. ഇതിൽ വരുന്ന സാലറി നോക്കുവാണെങ്കിൽ 19,900 മുതൽ 63,200. പിന്നെ നിങ്ങൾക്ക് സ്റ്റാർട്ടിംഗ് ലഭിക്കുന്ന സാലറി 30,263 ആയിരിക്കും. മാക്സിമം ഏജ് ലിമിറ്റ് വരുന്നത് 28 വയസ്സാണ്. SC ST OBC മറ്റുള്ള പിന്നോക്ക വിഭാഗക്ക് അതിൻ്റെതായ ഏജ് ഇളവുകൾ ലഭിക്കുന്നതാണ്. ഇനി വരുന്നത് ജൂനിയർ സെക്രട്ടറി അസിസ്റ്റന്റ് സ്റ്റോർ ആൻഡ് പർച്ചേസ് എന്ന വിഭാഗത്തിലേക്ക് 6 വേക്കൻസിയാണ്. ജനറൽ 5, OBC 1. അതും സെയിം സാലറി തന്നെയാണ്. പിന്നെ വരുന്നത് ജൂനിയർ സെക്രട്ടറി അസിസ്റ്റന്റ് ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സ് വിഭാഗത്തിലേക്ക് 4 വേക്കൻസിയാണ് വരുന്നത്. ജനറൽ 3, OBC 1. പിന്നെ വരുന്നത് ജൂനിയർ സ്റ്റെനോഗ്രാഫർ, അതിൽ 5 വേക്കൻസിയാണ് വരുന്നത്. ജനറൽ 4, OBC 1. ഇതിൽ സാലറി വരുന്നത് 25,500 മുതൽ 81,100 വരെയാണ്. ഇതിൽ സ്റ്റാർട്ടിംഗ് സാലറി വരുന്നത് 41,167 ആണ്. 27 വയസ്സാണ് ഏജ് ലിമിറ്റ് വരുന്നത്. പിന്നെ ഡ്രൈവർ വേക്കൻസി, അതിലേക്ക് 6 വേക്കൻസിയാണ് വരുന്നത്. ജനറൽ 3, OBC 2, EWS 1. 19,900 മുതൽ 63,200 ആണ് സാലറി വരുന്നത്. 27 വയസ്സുള്ളവർക്ക് ഇതിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതിലേക്ക് 30/8/2021 സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. 30/9/2021 വരെ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കും. പിന്നെ ഹാർഡ് കോപ്പി നിങ്ങൾ അയച്ചു കൊടുക്കണം. അത് 29/10/2021 മുമ്പ് തന്നെ അയക്കാൻ ശ്രമിക്കണം. ഇനി ക്വാളിഫിക്കേഷൻ പറയുന്നത് പ്ലസ് ടു ഉള്ളവർക്ക് ഇതിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കും. സ്റ്റെനോഗ്രാഫർ പോസ്റ്റിലേക്കൊക്കെ അതിൻ്റെതായ സ്റ്റെനോഗ്രാഫി അല്ലെങ്കിൽ ടൈപ്പിംഗ് സ്കില്ലൊക്കെ ആവശ്യപ്പെടുന്നുണ്ട്. പിന്നെ ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ ആണ്. ഡിസൈറബിൾ അല്ലെങ്കിൽ അതിലേക്ക് എസൻഷ്യൽ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായും ഇതിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. പിന്നെ ആപ്ലിക്കേഷൻ ഫീസ് വരുന്നുണ്ട്. 100 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. SC ST ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ഒന്നും തന്നെ ആപ്ലിക്കേഷൻ ഫീസ് വരുന്നില്ല. അപ്പോൾ ഇത്രയുമാണ് മെയിൻ ഡീറ്റെയിൽസ്. മാക്സിമം എല്ലാവരും അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഒന്ന് എത്തിക്കാൻ ശ്രമിക്കുക. വീണ്ടും ഒരു പുതിയ ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.